അള്ളാഹുവിനൊക്കെ ഏറ്റവും അടുത്ത മനുഷ്യൻ സൽസ്വഭാവിയായ മനുഷ്യനാണ്. സൽസ്വഭാവം നമുക്ക് വേണം. നമ്മളെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കണം. ഇപ്പോഴിതാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, എത്ര ആളാണ് ഇസ്ലാം മതത്തിൽ നിന്ന് മുർത്തദ്ദായി പോണത് എന്ന് അറിയില്ല കേട്ടോ. ഒരു തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴേക്ക് എത്ര ആളാണ് മുസ്ലിമീങ്ങള് ഇസ്ലാം മതത്തിൽ നിന്ന് മുർത്തദ്ദായി കാഫിറായി പോകുന്നത് നിങ്ങളറിയോ? എങ്ങനെ അത് അങ്ങ് പറയന്നെ? ഏതോ ഒരു മനുഷ്യൻ ജയിച്ചാൽ ആ ജയിച്ചതിനു വേണ്ടി തുള്ളി നടന്ന തുണിയും വസ്ത്രമൊക്കെ കഴിച്ചിട്ട് അങ്ങാടി കൂടെ അങ്ങോട്ട് തുള്ളിയിട്ട് ആലിമീങ്ങളെ ഫോട്ടോ ഉണ്ടാക്കി കത്തിച്ച് ആലിമീങ്ങളെ ചീത്ത പറഞ്ഞ് സയ്യിദന്മാരെ ചീത്ത പറഞ്ഞ് എടോ നീ ഇസ്ലാം മതത്തിൽ ഒന്ന് പുറത്തു ചാടിപ്പോകുന്നുണ്ട് എന്ന കാര്യം നീ അറിയുന്നുണ്ടോ? വളരെ ഗൗരവമായി ചിന്തിക്കണം. ഒരു മുഅ്മിനായ മനുഷ്യനെ അവഹേളിച്ചുകൊണ്ട് അവനെ പരിഹസിച്ച് കോലം കത്തിച്ച് അങ്ങനെ ഉണ്ടാക്കിയാൽ ഇസ്ലാം മതത്തിൽ നിന്ന് തന്നെ പുറത്തായി പോകുമെന്നാണ് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് നമ്മളെ കാര്യം നമ്മൾ നോക്കണം. ഈ പറയുന്ന ജയിക്കുന്ന എം പിയോ എം എൽ എയോ പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ പ്രസിഡന്റോ വേറെ ആരായാലും ശരി, അവരൊന്നും നമ്മളെ രക്ഷപ്പെടുത്താൻ വരില്ല കേട്ടോ. ഇത് അള്ളാഹു തആല പറയുന്ന ഓരോ ആളുകളും മോശമായ കാര്യത്തിന് വേണ്ടി ഏതെങ്കിലും വ്യക്തിയുടെ പിന്നാലെ പോവുകയും അവരോട് പിൻപറ്റുകയും ചെയ്തിട്ട് ആഖിറത്തിലെത്തുമ്പോൾ നരകത്തിലേക്ക് വലിച്ചെറിയുന്ന സമയത്ത് അതായത് ഈ പിൻപറ്റപ്പെട്ട ആളുകൾ ഒഴിഞ്ഞുകളയും, പിൻപറ്റിയ ആളുകളെ തൊട്ട് ഒഴിയും. ഞാൻ പറഞ്ഞിട്ടല്ല, നീ സ്വീകരിച്ചതാണ്, നീ നിന്റെ അഭിപ്രായം ചെയ്തതാണ്, ഞാനതിന് ഉത്തരവാദിയല്ലെന്ന് പറഞ്ഞുകൊണ്ട് അവർ ഒഴിഞ്ഞു പോകുന്ന സമയം തീർച്ചയായും വരുമെന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. ചെറുപ്പക്കാരെ, കാരണവന്മാരെ, സുഹൃത്തുക്കളെ, നിങ്ങൾ ചിന്തിക്കണം. അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറയുന്നു, ഗൈബത്തും നമീമത്തും ബസാദും ബിദ്രയും പറയാൻ നിന്നെ പ്രേരിപ്പിക്കുന്ന സുഹൃത്തുവിനെ വഴിപ്പെട്ടുകൊണ്ട് നീ അങ്ങനെ ചെയ്ത് അവസാനം ആഖിറത്തിലെത്തുമ്പോൾ കൈകടിക്കുന്നു, ഞാൻ ഇവനെ സ്നേഹിതനാക്കിയില്ലെങ്കിൽ നന്നായിരുന്നു റബ്ബേ, ഞാൻ പെട്ടുപോയല്ലോ എന്ന് പറഞ്ഞ് കൈകടിക്കുന്നൊരു ദിവസം നിനക്ക് വരാനുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ നമ്മളെ നഫ്സിന്റെ കാര്യം നോക്കണം കേട്ടോ. നമുക്ക് ഈമാൻ നിലനിന്ന് കിട്ടണം, ഈമാനോടുകൂടി ജീവിക്കണം, ഈമാനോടുകൂടി മരിക്കണം. അതിനുവേണ്ടി എല്ലാവരും പ്രവർത്തിക്കുക.